കണവ അഥവാ കൂന്തൽ എന്ന് പറയുന്ന മീനാണ് കേട്ടോ. അതെ, അപ്പം നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഇതാ ഈ ഒരു രീതിയിൽ ഞാനിത് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ തലഭാഗമാണിത്. അപ്പോൾ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കറി വെക്കുന്നത് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കറി വെക്കുക എന്ന് വെച്ചാൽ വറ്റിച്ചെടുക്കുക, വരട്ടിയെടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത് എളുപ്പമാണ് കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് പാട് ഇതിലേക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടോ. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയ ചുവന്നുള്ളി എന്നൊക്കെ പറയുന്ന ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം തൊരിച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ നല്ലോണം വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് ഉലുവ ഇട്ട് ഉലുവ പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് കരിവേപ്പില ഉണ്ടെങ്കിൽ കരിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കരിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയുള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെറിയുള്ളി നല്ലോണം വാടി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാൽ കുറച്ച് വേഗത്തിൽ പിന്നെ വാടി കിട്ടും. അപ്പോൾ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ അരച്ചെടുക്കാം. ഞാൻ ഈ കല്ലിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണിത്. പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഗരം മസാലയൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആവും. പിന്നെ ഇതാ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ജീരകത്തിൻ്റെ 1/2 സ്പൂണായിട്ട് പിന്നെ ആ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മല്ലിപ്പൊടി 1/2 സ്പൂണും മുളക് പൊടി 1 സ്പൂണും 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടി പിന്നെ നമുക്ക് എരിവിന് വേണ്ട അതിനനുസരിച്ച് ഇട്ടാൽ മതി. ഞാനൊരു 1/4 സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നല്ലോണം ഇതൊന്ന് പച്ചമണം മാറുന്ന വരെ നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ അതാ തക്കാളി ആ ഒരു പിന്നെ മസാലയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് തക്കാളി ഇതിലേക്ക് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതായത് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതൊന്നുകൂടി മിക്സാക്കി ആ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ കൂന്തൽ കണവ എന്നൊക്കെ പറയുന്ന ഈ ഒരു മീൻ നമുക്കിതിലേക്ക് ഇട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പം ഞാനിതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ തലഭാഗം കൂടെ ഇട്ട് കൊടുത്തിട്ട് ആണ് ഉണ്ടാക്കുന്നത്. നമുക്ക് തലഭാഗം വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് രണ്ടും കൂടി ഒരുമിച്ചാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിന് വേണ്ട ഇത് കുറച്ച് വേവുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്കൊരു ഒത്തിരി വെള്ളം കൂടി ചേർക്കാനുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലയൊക്കെ ഇതിലേക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആ തലഭാഗം കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം വേണം ഇത് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മളിത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാത്തവർ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയായിരിക്കും കേട്ടോ.